ഷഅബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ ബറാത്ത് രാവിലെ ചെയ്യാറുള്ളത് എന്താണ്? സൂറത്തുദ്ദുഹാൻ പാരായണം ചെയ്യും. ഈ പറഞ്ഞതുപോലെ സൂറത്തുദ്ദുഹാൻ പാരായണം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അടിസ്ഥാന രഹിതമാണ്. സൂറത്ത് യാസീനോദും. അന്ന് മരിച്ചുപോയവരുടെ, നമ്മളെ വീട്ടിൽ നിന്ന് മരിച്ചിറങ്ങിയ ആത്മാക്കളൊക്കെ വീട്ടിലേക്ക് കയറി വരുന്ന ദിവസമാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങനെ മൂന്ന് യാസീനോദാണ്, മൂന്ന് യാസീൻ. പത്ത് മെമ്പർമാരാണോ ഒരു വീട്ടിലുള്ളതെങ്കിൽ പത്തേ ഇൻറ്റു മൂന്ന് മുപ്പത് യാസീൻ. അത് ഓരോരുത്തർക്കാണ്ട് ഏൽപ്പിച്ചു കൊടുക്കലാണ്. അങ്ങനെ മുപ്പത് യാസീൻ, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് കുടുംബത്തിലെ എത്ര ആളുകളാണോ ഓരോരുത്തർക്ക് തലയെണ്ണി മൂന്ന് യാസീൻ വീതം അന്നത്തെ ദിവസം മുതൽ പ്രത്യേകം പുണ്യാണെന്നാണ് പറയുന്നത്. എന്തിനൊക്കെയാണ്? അതിൽ ഒരു യാസീൻ നമ്മുടെ ആയുസ് നീണ്ടു കിട്ടാൻ, നമ്മളെ ആയുസ്സിലൊക്കെ ബർക്കത്ത് കിട്ടാൻ, ദീർഘായുസ് കിട്ടാൻ. വേറൊരു യാസീൻ എന്തിനാണ്? വേറെ യാസീൻ റിസ്ഖൊക്കെ വിശാലമാകാൻ, അന്നത്തിനൊന്നും മുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കാൻ. വേറൊരു യാസീൻ എന്താണ്? എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം കിട്ടാൻ. ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മൂന്ന് യാസീൻ വീതം ഓരോരുത്തരും വന്ന് ഓതുക, സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുക. അതിൻ്റെ പുറമേ ചില പ്രത്യേകമായ ദിക്റുകൾ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് 100 തവണ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ് എന്ന് 100 തവണ, അന്നൊരു പ്രത്യേകം അങ്ങനെ ദിക്റുണ്ട്. അതുപോലെ തന്നെ മധുരപലഹാരം ഉണ്ടാക്കി, ചിലർ ഗോതമ്പത്തിൻ്റെ ചക്കരച്ചോറുണ്ടാക്കും. ഞങ്ങളാ നാട്ടിലൊക്കെ അരിയോണ്ട് തന്നെയാണ് ചക്കരച്ചോറുണ്ടാക്കൽ. ഒരു സ്പെഷ്യൽ, അതിങ്ങനെ പൊതിഞ്ഞ് പള്ളിയിലേക്കൊക്കെ കൊണ്ടുപോകും, അന്നങ്ങനെ വിതരണം ചെയ്യും. പല രൂപത്തിലുള്ള പലഹാരങ്ങൾ, മധുരപലഹാരങ്ങൾ പല നാടുകളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾക്കനുസരിച്ച് പ്രാദേശികമായി വ്യത്യാസപ്പെടും. അങ്ങനെ അതൊക്കെ ഒരു വലിയ കാര്യമാണ് എന്ന മട്ടിൽ ആളുകൾ അതൊക്കെ നിർവഹിച്ചു വരികയാണ്. അടിസ്ഥാനരഹിതമാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയാണ് ചര്യകൾ. ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ചര്യകളിൽ ഏറ്റവും ഉത്തമമായ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് പുത്തൻ നടപടിക്രമങ്ങളും ആചാരങ്ങളുമാണ്. എല്ലാ പുത്തൻ നടപടിക്രമങ്ങളും മതകാര്യമെന്ന നിലക്കുണ്ടാക്കപ്പെടുന്ന പുത്തൻ നടപടിക്രമങ്ങളൊക്കെ ദുരാചാരങ്ങളാണ്. സർവ്വ ദുരാചാരങ്ങളും പിഴവുകളാണ്. പിഴവുകളെല്ലാം നരകത്തിലേക്കാണ് പോകുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശബാൻ മാസത്തെ സംബന്ധിച്ച് ഉള്ളത് ഉള്ളതുപോലെ മനസ്സിലാക്കുക, ഇല്ലാത്തത് ഇല്ലാത്തതായി തന്നെ കണ്ട് മാറ്റിവെക്കുക. ഉള്ള രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി യഥാർത്ഥമായ ഹഖിനെ പിന്തുടരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.